നമസ്കാരം. കഴിഞ്ഞ ദിവസം അവസാനിച്ച സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചു കൂട്ടിയത് അതൊന്നും നടന്നതുമില്ല, മാധ്യമങ്ങൾ ഉദ്ദേശിച്ചത് കിട്ടിയതുമില്ല. ക്രിയാത്മകമായ എല്ലാ വിമർശനങ്ങളെയും കേട്ട് ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം എന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് മാധ്യമങ്ങളോട് ഒന്നുകൂടി പറയേണ്ടി വന്നു. അത്രമാത്രം, മാറ്റത്തിന് വിധേയമാകാത്ത പ്രവർത്തനമല്ല സി പി എമ്മിലുള്ളത്. ഒരാൾ പറയുന്ന വിമർശനം മാത്രമല്ല, പല സാഹചര്യങ്ങളിൽ വരുന്ന വിമർശനങ്ങൾ പരിശോധിച്ച് മാറ്റം വരുത്താൻ തയ്യാറായി നിൽക്കുന്ന പാർട്ടിയാണ് സി പി എം. എം വി ഗോവിന്ദിന്റെ നിലപാടുകൾ പുതിയൊന്നുമല്ല, കാലാകാലങ്ങളായി പാർട്ടി കൈക്കൊണ്ടുവരുന്ന നിലപാടുകൾ, നടപടികൾ, സമീപനങ്ങൾ, പ്രതിരോധനങ്ങൾ, നയങ്ങൾ ഇതൊന്നും മാറിയിട്ടില്ല. ഏത് വിമർശനപരമായ നിലപാടിനെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും തെറ്റുതിരുത്താനും പാർട്ടി തയ്യാറാണ്. പാർട്ടിക്കകത്ത് തന്നെ തെറ്റുതിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, നടപ്പാക്കുന്നുണ്ട്. പറയുന്ന കാര്യങ്ങൾ തെറ്റായി അടർത്തിയെടുത്ത് പറയുന്നതാണ് ചില മാധ്യമങ്ങളുടെ രീതി. ഇനി എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിലിരുത്തി വിമർശിച്ചു എന്ന വിവാദം, അത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. 2003 എഴുതിയതാണ് എം ടിയുടെ ലേഖനം. അന്ന് എ കെ ആന്റണിയാണ് മുഖ്യമന്ത്രി. അന്നത് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ആണ് ഉദ്ദേശിച്ചതെന്ന് മാധ്യമങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പില്ലേ? മാധ്യമങ്ങൾ അന്ന് ഈ ലേഖനം എടുത്ത് കൊട്ടിഘോഷിച്ചതായി ഒരിടത്തും പറയുന്നില്ല. ഇപ്പോൾ അതേ ലേഖനം എം ടി ഒന്നുകൂടി വായിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് ഇരിക്കപ്പുറതിയില്ലാതായി. അന്ന് എ കെ ആന്റണിക്കെതിരെ മാധ്യമങ്ങൾ പറയാത്തത് ഇന്ന് പിണറായി വിജയനെതിരെ എന്ന് വരുത്തി തീർക്കുന്നു. ഒരു കാര്യവും സൂക്ഷ്മാംശത്തിൽ പരിശോധിക്കുന്ന രീതി മാധ്യമങ്ങൾക്ക് ഇപ്പോഴുമില്ലെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു. ലോകത്തിൻ്റെ പൊതുചിത്രമാണ് എം ടി പറഞ്ഞത്. മാധ്യമങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അവർ വ്യാഖ്യാനിക്കുന്നത്, ബാക്കിയുള്ളത് അവർ കാണില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു. ഈ വിവാദത്തിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുകയാണ് പാർട്ടി സെക്രട്ടറി. വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല സി പി എം എന്ന് എല്ലാവർക്കും അറിയാം. സൂര്യനെ പോലെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഏത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കണം. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ഏത് അക്രമത്തിനും മുഖ്യമന്ത്രിയിലേക്ക് അടുക്കാൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ചില മാധ്യമങ്ങൾക്ക് മനസ്സിലായില്ല. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ നടക്കുകയാണ്. ഒരു അന്വേഷണവും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ല, അക്കാര്യമാണ് പറഞ്ഞത്. അതിലൊരു വ്യക്തിപൂജയുമില്ല, കേന്ദ്ര ഏജൻസിക്ക് അടുത്തെത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞതെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. രാമക്ഷേത്രം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യകാല നിലപാട്. കേരളത്തിൽ പോലും കോൺഗ്രസിന് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കാനായിട്ടില്ല. ഇപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വം പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചിലയിടത്ത് ഇതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. രാമക്ഷേത്ര ഉദ്ഘാടന വിഷയത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ ആദ്യമേ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. 2025 പണി പൂർത്തിയാകുന്ന ക്ഷേത്രത്തിൽ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ ഉദ്ഘാടനം. അത് വർഗീയ നിലപാട് തന്നെയാണ്. അവസാനം ഇതിന് അംഗീകാരം നൽകുന്ന നിലപാടിലാണ് കോൺഗ്രസ് എത്തിയിട്ടുള്ളത്. 1st UPA സർക്കാരിൽ ജനകീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇടതുപക്ഷം ഇടപെട്ടിരുന്നു. 2nd UPA സർക്കാരിൽ ഇടതുപക്ഷം ഇല്ലാതെ പ്രവർത്തിച്ച് ജനങ്ങളിൽ നിന്നും അകന്ന് അധികാരം വിഴിഞ്ഞ് നഷ്ടപ്പെടുത്തുകയാണ് കോൺഗ്രസ് ചെയ്തത്. ദേശീയ രാഷ്ട്രീയത്തിലും ലോക്സഭയിലും ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ഇതോടെ വീണ്ടും ഒരു വിവാദത്തിന് അവസാനമാകട്ടെ എന്നാണ് പാർട്ടി സെക്രട്ടറി പറയാതെ പറയുന്നത്. അതിന് കാരണമുണ്ട്. CPM-നുള്ളിൽ വ്യക്തിപൂജ നടക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യനെ പോലെയാണ് എന്നൊക്കെ എഴുതുമ്പോൾ മാധ്യമങ്ങൾക്ക് വലിയ വലിയ തലക്കെട്ടുകൾ കിട്ടും. പക്ഷേ സത്യത്തെ വളച്ചൊടിക്കുകയാണ്, ഇല്ലാത്തത് വിളിച്ചു പറയുകയാണ് ചില മാധ്യമങ്ങളെന്ന് പാർട്ടി തന്നെ പറയുമ്പോൾ, പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമ്പോൾ മാധ്യമങ്ങൾ അതിന്മേൽ എന്ത് വിമർശനവും എന്ത് കാര്യം കൊണ്ടുവരുമെന്നത് ഇനിയും വ്യക്തമല്ല. എന്തായാലും CPM-ന് ഇതൊന്നും പുത്തരിയല്ല. എത്ര തന്നെ ആരോപണങ്ങൾ വന്നാലും അവർ അവരുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുമെന്നത് അന്നും ഇന്നും വ്യക്തമാണ്.